गुड ईवनिंग स्टूडेंट्स क्लास एल स्वागत कई क्लास डिस्कू ए राज मिस्सी आए राज कौशन ग्रांड फादर पेड़ अब एं संभव अदर वाली प्रश्न मारी अल राज अदर वाली प्रश्न मारी द न्यूस दैट आई वाज मिस्सिंग स्प्रेड अदायत राज मिस्सिंग वार्ता राजये का वार्ता आगे परन देन आद्यम अवड़े अयलकार अल कुकार कुरे आलका वे मेनी केम टू ऑफर देयर सिंपथीस टू ग्रैंड मदर अलगें वह ग्रैंड मदर आश्वसीपा वेट वन इन अड़ता भाग नमुक नोक ग्रैंड फादर डिड नॉट लाइक दिस अब ई कुरे आलका नाम पर आश्वसीपा वनु अब इतना ग्रैंड फादर इष्टपी ई आश्वसीपुर तेगिकार ग्रैंड फादर इष्टपी हि डिड नॉट लाइक दिस हि शाउटेड अद उच्च पर नथिंग हास् हापन टू दि बॉय आ कुटिको संभव नथिंग अल हास् हापन संभव अर्थटो अब नथिंग हास् हापन संभव टू दि बॉय कुटी की अब राज संभव ग्रैंड फादर पर हि ईस् हईडिंग संवर उलचिपे हि ईस् हईडिंग संवरवे उलचिपेंट सम ऑफ यू गो ऊट And find him instead of wasting your time here. Le, ningalkokke porathonu poikude. Can't some of you go out porathu poikude and find him? Ennittu avane kandathu. Ennaanu parannathu le. Find ennu parannu namm parannu kandathu. Appo avane onnu kandathu. Instead of wasting your time here, ningalude samayam ivide paazhaakkunnathilekkaanu. Ningalkku nalladhu avane kandathunnathalle. Avane kandathan vendi povunnathalle ennu parannu. So some of them went out to search for me. അങ്ങനെ കുറച്ച് ആൾക്കാരെന്തെയ്തു എന്നെ തെരഞ്ഞു പോയി അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു നിങ്ങൾ ഇവിടെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് കരയുന്ന നേരം പോയി ആ അവനെ തെരഞ്ഞു കണ്ടുപിടിച്ചു വിടുക എന്ന് ചോദിച്ചു അല്ലേ അപ്പോൾ സം ഓഫ് ദം വെൻ്റ് ഔട്ട് അവരിൽ ചിലർ പുറത്തു പോയി ടു സെർച്ച് ഫോർ മീ എന്നെ തെരഞ്ഞു പോയി അല്ലേ ടു സെർച്ച് ഫോർ മീ എനിക്ക് വേണ്ടി തിരയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പോയി മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം അങ്ങനെ കൂടുതൽ കൂടുതൽ ജനങ്ങൾ കൂടുതൽ കൂടുതൽ ആൾക്കാർ കെയിം അല്ലേ അവർ വന്നു ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ് അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ വലിയൊരാൾക്കൂട്ടമായി ഒരു മരിച്ച വീടിൻ്റെ പ്രതീതിയായി മാറി ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു ആ രാജ എന്താണ് മരിച്ച വീടിൻ്റെ ഒരു പ്രതീതിയായിട്ട് അവിടെ മാറിയില്ലേ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു അവിടെ വലിയൊരാൾക്കൂട്ടമായി മാറി ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ആൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ ആ സമയത്ത് എന്ത് ചെയ്തു ഗ്രാൻഡ് മദറിന് നഷ്ടപ്പെട്ടു ഹാഡ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു അല്ലേ ആൾ ഹോപ്പ് എല്ലാ പ്രതീക്ഷയും ഓഫ് സീയിങ് മീ അഗെയിൻ എന്നെ വീണ്ടും കണ്ടെത്തുന്നതിലുള്ള സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഷീ സ്റ്റാർട്ട് ടു ടെല്ലിംഗ് ദി പീപ്പിൾ അദ്ദേഹം പറയാൻ ആരംഭിച്ചു അവിടെ കൂടെ നിന്ന ആളുകളോട് അവർ പറയുകയാണ് അല്ലേ ഷീ അവൾ പറഞ്ഞു എന്താണ് സ്റ്റാർട്ടഡ് ആരംഭിച്ചു ടെല്ലിംഗ് ദി പീപ്പിൾ ടെല്ലിംഗ് ദി പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ് ഞാൻ എത്ര നല്ല കുട്ടിയായിരുന്നു എന്നൊക്കെ അവരോട് പറയാൻ തുടങ്ങി ദി സെർച്ച് പാർട്ടി ഈസ് റിട്ടേൺഡ് അങ്ങനെ ഈ തിരയാൻ പോയിരുന്ന ആൾക്കാരല്ലേ അതാണ് സെർച്ച് പാർട്ടീസ് റിട്ടേൺ അവർ തിരിച്ചു വന്നു വിത്തൗട്ട് ഫൈൻഡിങ് മീ എന്നെ കണ്ടെത്താതെ തിരിച്ചു വന്നു വിത്തൗട്ട് ഫൈൻഡിങ് മീ അവരെന്നെ കണ്ടെത്തിയില്ല തിരയാൻ പോകുന്ന ആൾക്കാർ ഞാൻ കൗഷഡിലാണെന്നുള്ള കാര്യം അവർക്കറിയില്ല അവരവിടെ തിരയാൻ വന്നില്ല അതുകൊണ്ട് തന്നെ എന്നെ കണ്ടില്ല ഇനി ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി ആ സമയത്ത് എന്ത് ചെയ്തു ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് ഗ്രാൻഡ് മദർ ആരംഭിച്ചു എന്തിന് വീപ്പിംഗ് ലൗഡ്ലി ഉറക്ക കരയാണ് അല്ലേ വീപ്പിംഗ് കരഞ്ഞു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ കരയാണ് ലൗഡ്ലി ഉച്ചത്തിൽ ദി വിമൻ ഇൻ ദി ക്രൗഡ് ഓൾസോ വെപ്റ്റ് ആ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങളൊക്കെ എന്ത് ചെയ്തു ആൾസോ വെപ്റ്റ് അല്ലേ അവരും കരഞ്ഞു ദി സെർവൻസ് ഓഫ് ദി ഹൗസ് വീട്ടിലെ ജോലിക്കാരെന്ത് ചെയ്തു ഹൗസ് ജോയിൻഡ് ഇൻ ദി വെയിലിംഗ് അവരും ഈ കരച്ചിലിൽ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നു ഈ വിലാപത്തിൽ അവരും പങ്കുചേർന്നു അവരൊക്കെ കരയാണിപ്പോൾ എല്ലാവരും കരയാണ് കാരണം എന്താണ് രാജനെ കാണാനില്ല യെസ് ദേ ആൾ ആക്ട് ആസ് ഇഫ് ഐ വേർ ഡെഡ് ദേ ആൾ ആക്ട് അവരെല്ലാവരും എന്താണ് ആക്ട് ചെയ്തു അല്ലേ അഭിനയിക്കുകയാണ് അതായത് പ്രവർത്തിച്ചു ഇങ്ങനെ ആസ് ഇഫ് ഐ വേർ ഡെഡ് ഞാൻ മരിച്ചു എന്ന പോലെ ഞാൻ മരിച്ചു എന്നുള്ള ഒരു പ്രതീതിയോടുകൂടി അവർ എല്ലാവരും കരയണം ഐ ഫെൽറ്റ് സോറി ഫോർ ഗ്രാൻഡ് മദർ എനിക്ക് ഗ്രാൻഡ് മദറിനോട് അപ്പോൾ ഭയങ്കര അനുകമ്പ തോന്നി ഐ ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ തോന്നി അല്ലേ വെരി സോറി വളരെയധികം അനുകമ്പ തോന്നി ആരോടാണ് ഫോർ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് മദറിനോട് ഐ വാണ്ടഡ് ടു കം ഔട്ട് എനിക്ക് തിരിച്ച് പുറത്തേക്ക് വരണമെന്നുണ്ട് കൗഷഡിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ട് ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ ഗ്രാൻഡ് ഫാദർ എങ്ങനത്തെ ആളാണ് വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ നല്ല ദൃഢനിശ്ചയമുള്ള നല്ല മാനസിക ധൈര്യമുള്ള ഒരാളാണ് പക്ഷെ എന്താണ് ബട്ട് എന്നാൽ ഐ ന്യൂ ദാറ്റ് എനിക്കറിയാം ഹി ടു ഫെൽറ്റ് വെരി സാഡ്
അദ്ദേഹത്തിനും വളരെ ദുഃഖമായി എന്ന് എനിക്ക് അറിയാം. ഐ ന്യൂ, ഞാൻ അറിഞ്ഞു അല്ലേ എന്താണ്, ദാറ്റ് ഹി ടു ഫെൽറ്റ് വെരി സാഡ്, അദ്ദേഹവും വളരെ ദുഃഖിച്ചാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഹി ഡിഡ് നോട്ട് ഹൗ അവർ ലൂസ് ഹോപ്പ്, പക്ഷേ ഗ്രാൻഡ് ഫാദറിന് എന്ത് ചെയ്തിട്ടില്ല, ഹൗ അവർ എന്നിരുന്നാലും അല്ലേ, എങ്കിലും ഹൗ അവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും ലൂസ് ഹോപ്പ്, അദ്ദേഹത്തിന് ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. ഹി സ്റ്റുഡ് അപ്പ്, അദ്ദേഹം എണീറ്റ് നിന്നു. ടേൺ ഇൻ ദി ഡിറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേറ്റ്, അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, തിരിഞ്ഞു അല്ലേ, ടേൺ ചെയ്തു. ഇൻ ദി ഡിറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ, ഞങ്ങളെ ഫാമിലി ടെമ്പിൾ, ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അമ്പലമാണ് അല്ലേ, അപ്പോൾ കുടുംബക്ഷേത്രത്തിൻ്റെ ആ സ്ഥാനത്തേക്ക് തിരിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, പ്രേഡ്, അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹെൽപ്പ് മീ ഗോഡ് ഹി സെറ്റ്, അദ്ദേഹം പറയാണ് ഹെൽപ്പ് മീ ഗോഡ്, ദൈവമേ എന്നെ സഹായിക്കൂ. ഹി സെറ്റ് ഗിവ് മീ മൈ ചൈൽഡ്, എൻ്റെ കുട്ടിയെ എനിക്ക് തരൂ. ഐ വാണ്ട് ഹിം നൗ, എനിക്ക് അവനെ ഇപ്പോൾ വേണം അല്ലേ, എനിക്കിപ്പോൾ അവന് ആവശ്യമുണ്ട്, എനിക്ക് അവനെ തിരിച്ചു തരൂ എന്ന് ദൈവത്തോട് കുടുംബക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുകയാണ്. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ, അദ്ദേഹം ഇതും കൂടി പറയുന്നുണ്ട്, ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ, എനിക്കധികം കാത്തു നിൽക്കാൻ കഴിയില്ല. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഹി ദെൻ സ്റ്റുഡ് സൈലൻറ്റ് ഇൻ പ്രയർ, അദ്ദേഹം അങ്ങനെ നിന്നു. ഹി ദെൻ സ്റ്റുഡ് ഇൻ സൈലൻറ്റ് ഇൻ പ്രയർ, അങ്ങനെ അദ്ദേഹം കുറച്ച് സമയം നിശബ്ദനായി നിന്നിട്ട് എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹം പ്രാർത്ഥനയിൽ മുഴുകി. ഇനി അറ്റ് ദി മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺഡ്, അങ്ങനെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുകയാണ്. അതുപോലെ അയൽക്കാരും ബന്ധുക്കളും ജോലിക്കാരും ഒക്കെ കരയുന്നുണ്ട്. ആ സമയത്താണ് അങ്കിള് തിരിച്ചു വരുന്നത് അല്ലേ, കഥ അവസാനിക്കാറായി, അങ്കിള് തിരിച്ചു വരുന്നു. അങ്കിള് പുറത്തെവിടെ പോയതായിരുന്നു, അപ്പോൾ അങ്കിള് തിരിച്ചു വരികയാണ്. ഹി ലേൺഡ് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം, അദ്ദേഹം പഠിച്ചു. ഹി ലേൺഡ് അല്ലേ, അദ്ദേഹം പഠിച്ചത് വാട്ട് വാസ് ഹാപ്പനിങ് അറ്റ് ഹോം, വീട്ടിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പഠിച്ചു. ഹി ലുക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ് വേർ ഐ വാസ്, അദ്ദേഹം വീടിന് ചുറ്റും നോക്കി, അദ്ദേഹം ചുറ്റും നോക്കി അല്ലേ. ഹി ലുക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്ഡ്, എന്നിട്ട് അദ്ദേഹം ഊഹിച്ചു, ഏകദേശം ഒന്ന് ഊഹിച്ചു അദ്ദേഹം. വേർ ഐ വാസ്, ഞാൻ എവിടെ ആയിരിക്കും എന്ന്, എവിടെ ആയാലും ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം അതൊന്ന് ഊഹിച്ചു. ഹി കെയിം ടു ദി കൗഷപ്പ്, അദ്ദേഹം ആലയിലേക്ക് വന്നു, പശുവിൻ്റെ ആലയിലേക്ക് വന്നു, തൊഴുത്തിലേക്ക് വന്നു. ആൻഡ് ആസ്ക്ഡ് മീ, എന്നിട്ട് എന്നോട് ചോദിച്ചു, ടു കം ഡൗൺ, ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞു. ഐ കെയിം ഡൗൺ, അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഇറങ്ങി വന്നു. ഗ്രാൻഡ് ഫാദർ ആലയിലേക്ക് കൗഷട്ടിലേക്ക് വന്നിട്ട് എന്നോട് ഇറങ്ങി വരാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇറങ്ങി വന്നു അല്ലേ. ഐ കെയിം ഡൗൺ, അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദി ഹൗസ്, അങ്കിൾ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദി ഹൗസ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺഡ്, ഗ്രാൻഡ് ഫാദർ അപ്പം എന്ത് ചെയ്തിട്ടുള്ളൂ, ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ അല്ലേ, ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പൂർത്തീകരിച്ചു, ജസ്റ്റ് പൂർത്തീകരിച്ചിട്ടുള്ളൂ, പൂർത്തീകരിച്ചോ. ഉടനെ തന്നെ അദ്ദേഹം തിരിഞ്ഞു, ആൻഡ് ടേൺ, അദ്ദേഹം തിരിഞ്ഞു. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ്, അങ്ങനെ അദ്ദേഹം കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കണ്ണ് തുറന്നപ്പോൾ എന്താണ്, ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം, ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു, ഗ്രാൻഡ് ഫാദർ കണ്ടു. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്, ഹഗ്ഡ് മീ ആൻഡ് സെറ്റ് ഗോഡ് ഹിയേർഡ് മൈ പ്രയേഴ്സ്, ഗോഡ് ഹിയേർഡ് മൈ പ്രയേഴ്സ് ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്. അങ്ങനെ അദ്ദേഹം കണ്ണ് തുറന്നു, നോക്കിയപ്പോൾ എന്ത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കുന്നതായിട്ട് അദ്ദേഹം കാണാണ്. അപ്പോൾ ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്, അദ്ദേഹം സന്തോഷം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ്, അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ കൈകളിലെടുത്തു. ഹഗ്ഡ് മീ, അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു അല്ലേ, ഹഗ് ചെയ്തു. ആൻഡ് സെറ്റ്, അദ്ദേഹം പറയാണെന്നിട്ട് ഗോഡ് ഹിയേർഡ് മൈ പ്രയേഴ്സ്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ആൻഡ് ഹാസ് ഗിവൺ യു ബാക്ക് ടു അസ്, ഞങ്ങൾക്ക് നിന്നെ തിരികെ തന്നു എന്ന് അദ്ദേഹം പറയാണ് കേട്ടോ. ഇത്രയാണ് ഇതിലെ സ്റ്റോറി. ഇനി നമുക്കിതിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് കൂടി ഒന്ന് പരിചയപ്പെടാം. നോക്കൂ, ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ സംസാരിക്കുക അല്ലെ, ഉച്ചത്തിൽ പറയുന്നതിനാണ്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനാണ് നമ്മൾ ഷൗട്ടഡ് എന്ന് പറയാം. ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ സംഭവിച്ചു എന്നാണ് അർത്ഥം. ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിച്ചിരിക്കുക, ഒളിച്ചിരിക്കുക എന്നാണ് അർത്ഥം കേട്ടോ. ഇനി അതുപോലെ ഇൻസ്റ്റഡ് അല്ലേ, ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം എന്നാണ് അർത്ഥം. ഇൻസ്റ്റഡ് എന്ന് പറഞ്ഞാൽ പകരം എന്നാണ് അർത്ഥം കേട്ടോ. ഇനി അടുത്ത വേർഡ് സെർച്ച് അല്ലേ, തിരയുക, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് കേട്ടോ, ജനങ്ങളാണ് അവിടെ വന്നത്. ക്രൗഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതിയെടുക്കണം, ക്രൗഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടമാണ്, ആൾക്കൂട്ടം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ അല്ലേ, ആൾ ഹോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും എന്നാണ് അർത്ഥം. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഇനി റിട്ടേൺ വിത്തൗട്ട് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നാണ് അർത്ഥം കേട്ടോ. വീപ്പിംഗ് അല്ലേ, വീപ്പിംഗ് എന്ന് പറഞ്ഞാൽ കരയുക.
കരയണിയാണ് എന്താ പറയുക, വീപ്പിംഗ് എന്ന് പറയുക, ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ, വിമൻ വിമൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വുമൺ അല്ല, വിമൻ ആണ്. വുമൺ ആണെങ്കിൽ WOMAN ആയിരിക്കും വരിക. അവിടെ വിമൻ എന്നത് വായിക്കുക, അതായത് സ്ത്രീകൾ എന്നാണ് അർത്ഥം. എന്തി ക്രൗഡ് അല്ലേ. ആൾസോ വെപ്റ്റ്, അവരും കരഞ്ഞു. വെപ്റ്റ് എന്ന് പറഞ്ഞാൽ വീപ്പിൻ്റെ പാസ്റ്റ് ആണ്, വെപ്റ്റ് കരഞ്ഞു എന്നാണ് അർത്ഥം. ഇനി വെയിലിംഗ്, വെയിലിംഗ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക, വിലപിക്കുന്നതിനാണ്. ഇവിടെ വിലാപം എന്നാണ് അർത്ഥം. സ്ട്രോങ് വിൽ അല്ലേ, ദൃഢനിശ്ചയമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞു. ആരാണ്? ഗ്രാൻഡ് ഫാദർ അല്ലേ. ഫെൽറ്റ് എന്നാണ് തോന്നി എന്നാണ് അർത്ഥം കേട്ടോ. ഫെൽറ്റ് തോന്നി, എന്താ തോന്നിയത്? ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്, അദ്ദേഹത്തിന് ദുഃഖമാണെന്ന് ഞാൻ അറിഞ്ഞു അല്ലേ. അദ്ദേഹത്തിന് ദുഃഖം തോന്നുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹൗ എവർ എന്ന് പറഞ്ഞാൽ എന്നിരുന്നാലും എന്നാണ് അർത്ഥം കേട്ടോ. ഇനി ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ്, അമ്പലത്തിനാണ് ടെമ്പിൾ എന്ന് പറയാം. പ്രേഡ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു എന്നാണ് അർത്ഥം. അതുപോലെ സൈലൻ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായി എന്നാണ് അർത്ഥം കേട്ടോ. നിശബ്ദമായി. ഓക്കെ, ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് നോക്കാം. നോക്കൂ, ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് ഫിൽ ഇൻ ദി ബോക്സസ് സ്യൂട്ടബിളി. ഓരോ ചിത്രങ്ങളും നോക്കുക, ഈ ചിത്രങ്ങൾക്ക് അനുയോജ്യമായ ഡയലോഗ്സ് എഴുതുക. ഓക്കെ, ഇത്രയും ഇതാണ്, വളരെ സിമ്പിളായ വർക്കാണ് അല്ലേ. നോക്കൂ, ചിലതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവും, ഡയലോഗായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ പറഞ്ഞു നോക്കൂ, രാജ അവിടെ ഷെയ്ക്ക് ചെയ്യാണ് അല്ലെ, ഈ മരം കുലുക്കുകയാണ്. അപ്പോൾ എന്താണ്, ഹേയ് ക്രാസി ബോയ് ഐ വിൽ ടീച്ച് യു എ ലെസൺ. ഗ്രാൻഡ് ഫാദർ പറയുകയാണെന്ത്, ഐ വിൽ ടീച്ച് യു എ ലെസൺ, ഇന്ന് ഞാനൊരു പാഠം പഠിപ്പിക്കും. ആ സമയത്ത് എന്താണ് ഈ കുട്ടി പറയുന്നത്, രാജ പറയുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അതേപോലെ ഇവിടെ ഇത് ഓരോന്നും നിങ്ങൾ എഴുതുക. നോട്ട് പുസ്തകത്തിലാണ് ഇത് എഴുതേണ്ടത് കേട്ടോ, ടെക്സ്റ്റിലല്ല. ടെക്സ്റ്റിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതുക, അതിനുശേഷം നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ഇനി അടുത്തത് നോക്കാം, മൂന്നാമത്തെ ആക്ടിവിറ്റി. ലുക്ക് അറ്റ് ദി ഇലസ്ട്രേഷൻ ഫ്രം ദി സ്റ്റോറി, വാട്ട് ആർ ദി ക്യാരക്ടേഴ്സ് ഡൂയിങ് ഹിയർ. ലുക്ക് അറ്റ് ദി ഇലസ്ട്രേഷൻസ് ഫ്രം ദി സ്റ്റോറി അല്ലേ. സ്റ്റോറിയിൽ നിന്നുള്ള ചില സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇതിലെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത്? ഗ്രാൻഡ് ഫാദർ ഈസ് പിക്കിംഗ് ദി ഫ്ലവേഴ്സ്. ഒന്നാമത്തിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ഗ്രാൻഡ് ഫാദർ ഈസ് പിക്കിംഗ് ഫ്ലവേഴ്സ്. രണ്ടാമത്തതിൽ എന്താ കാണുന്നത്? അവിടെ ഷെയ്ക്ക് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുലുക്കുക. പക്ഷേ അവിടെ നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? അതായത് ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്, ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതിൽ ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്നാണല്ലോ ഇവിടെ. അപ്പോൾ അതിന് ശേഷം ഈസ് വരും. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഗ്രാൻഡ് ഫാദർ കഴിഞ്ഞതിന് ശേഷം ഈസ് വരും. അതിനുശേഷം എന്ത് ചെയ്യും? വെർബിൻ്റെ ING ഫോം എഴുതണം അല്ലേ. ഇവിടെ കണ്ടോ, പിക്ക് എന്നുള്ള ബ്രാക്കറ്റിലുള്ളതിൻ്റെ ING ഫോം അല്ലേ, പിക്കിംഗ്, പിക്കിംഗ് എന്ന് എഴുതണം. ഓക്കെ, പിക്കിംഗ് ദി ഫ്ലവേഴ്സ്. ഇത്ര ഇതിന് പണിയുള്ളൂ കേട്ടോ. അപ്പോൾ രാജ ഈസ് ഇവിടെ എന്താ വരിക? യെസ്, ഈ ഇതിൻ്റെ കൂടെ എന്താണോ ING ഫോം അത് ചേർക്കുക. അത്ര ഇത് സിമ്പിളാണ്. പക്ഷേ ഇനി വേറൊരു കാര്യം നിങ്ങളിതിൽ മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരാളായതുകൊണ്ടാണ് ഈസ് വന്നത്. ഇവിടെ ഒരുപാട് പേരുണ്ടെങ്കിൽ എന്താ വരിക? അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആൻഡ് രാജ രണ്ടാളും ഈ മരം പിടിച്ച് കുലുക്കുന്നുണ്ട് എന്നാണെങ്കിൽ, അല്ല എന്താണ് പൂ പറിക്കുന്നുണ്ട് എന്നാണെങ്കിൽ എന്താ വരിക? ഗ്രാൻഡ് ഫാദർ ആൻഡ് രാജ ആർ പിക്കിംഗ് എന്നാണ് ഇവിടെ വരിക കേട്ടോ. ഈസിന് പകരം എന്തായി മാറും? ഇവിടെ പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ ആർ ആയി മാറും. ARE ആറായി മാറും. ഓക്കെ, അപ്പോൾ ഇതാകെ രണ്ട് മൂന്ന് വർക്കേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. ഇനി ഇവിടെ ഐ ആണെങ്കിൽ ഈ ആം ആണ് വരിക കേട്ടോ. ഐ ആം ടീച്ചിങ് എന്നൊക്കെ പറയില്ല നമ്മൾ, ഐ ആം ടീച്ചിങ്, ഐ ആം സ്റ്റഡിയിങ്. ഓക്കെ, അപ്പോൾ ഐ ആണെങ്കിൽ ആം വരും. ഒറ്റ സിംഗുലർ ആണെങ്കിൽ, ഒരാൾ മാത്രമാണെങ്കിൽ രാജ ഈസ് അല്ലേ, രാജൻ്റെ കൂടെ ഈസ് ആണ് വന്നിട്ടുള്ളത്. ഇനി ഒരുപാട് പേരുണ്ടെങ്കിൽ അവിടെ ആർ എന്ന് വരും. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഈ വെർബ് അല്ലേ, ഇവിടെ പ്രവൃത്തി എന്താണ്? കുലുക്കുക എന്നുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ ചിരിക്കുക, ലോഫ് എന്നുള്ള പ്രവൃത്തി, അതൊക്കെ എന്താണ്? പിക്ക് എന്നുള്ള പ്രവൃത്തി. അതിൻ്റെ കൂടെ നമ്മൾ ING വരും, പിക്കിംഗ്, ഷെയ്ക്കിംഗ്, ലോഫിംഗ്. അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വളരെ സിമ്പിളാണ്. മൂന്ന് ആക്ടിവിറ്റി മാത്രമേ അവിടെ, അഞ്ച് ആക്ടിവിറ്റി മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ അല്ലേ. ഇനി നാലാമത്തേത് നോക്കൂ. രാജ നരേറ്റഡ് ദി എബവ് ഈസ് ഇൻസിഡൻറ്റ്സ് ടു ഹിസ് ക്ലാസ്മേറ്റ്. രാജ അവൻ്റെ രാജ എന്ത് ചെയ്യാണ്? വിവരിച്ചു കൊടുക്കുകയാണ്.
ഈ നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. ബട്ട് സം പാർട്സ് ഇൻ ദ നറേഷൻ ആർ മിസ്സിംഗ്. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണ് അല്ലേ. യൂസ് ദ ഇൻസ് ഫ്രം ദി ബാക്ക് ബ്രാക്കറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ രാജ ഒരു സംഭവിച്ച കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെൻസുകളുണ്ട്, അതായത് കാലങ്ങളുണ്ട് അല്ലേ, ടെൻസുകളുണ്ട്. അപ്പോൾ ഇവിടെ രാജ എന്താണ് നറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസിലാണ് പറയുക അല്ലേ, അതായത് കഴിഞ്ഞ സംഭവമാണല്ലോ അത്. അപ്പോൾ ഇന്നലെ എന്താണ് ഗ്രാൻഡ് ഫാദർ പൂ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ ചെന്നിട്ട് മരം കുലുക്കി, അങ്ങനെ എന്താണ് ഒക്കെ കഴിഞ്ഞു പോയ കാലത്തിൽ പറയണം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഈ ഓരോന്നിൻ്റെയും ബ്രാക്കറ്റിൽ കൊടുത്ത ഓരോ വേർഡിൻ്റെയും പാസ്റ്റ് ടെൻസ് ഫോം നിങ്ങൾ കണ്ടെത്തി എഴുതണം. ഓക്കെ, അത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. നോക്കുക, ഇവിടെ ഷെയ്ക്ക് എന്നുള്ളതിൻ്റെ ഉദാഹരണം നോക്കുക. ഷെയ്ക്ക് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ് ആണ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഷുക്ക് എന്നാണ് വരിക അല്ലേ. ഷുക്ക് എന്നാണ് വരിക. ഈ ഇത് ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉദാഹരണങ്ങൾ, ഈ വേർഡ്സിൻ്റെ പാസ്റ്റ് ടെൻസ് ഒക്കെ അധികം ടെക്സ്റ്റിലുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ അത് കണ്ടെത്തുക, അതാണ് ഇവിടെ ചേർക്കേണ്ടത്. ഓരോന്നിലും അതാണ് ചേർക്കേണ്ടത്. പാസ്റ്റ് ടെൻസ് എന്താണോ അതാണ് ഇവിടെ ചേർക്കുക. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അഞ്ചാമത്തത് വളരെ സിമ്പിളായ ഒരു ആക്ടിവിറ്റിയാണ്. അതായത് വിനോദ് എന്ന് പറയുന്ന കുട്ടി എന്താണ് ഈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ഈ സ്റ്റോറി പഠിച്ചു. അതിനുശേഷം അവന് ഡിസൈഡഡ് ടു സെൻഡ്, അവൻ തീരുമാനിച്ചു അയച്ചു കൊടുക്കാൻ. എന്താ അയച്ചു കൊടുക്കുന്നത്? മെസ്സേജിൽ ഒരു സന്ദേശം. ആർക്കാണ്? ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. അവൻ തൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു സന്ദേശം അയക്കുകയാണ്. ഓൺ ദി ഒക്കേഷൻ ഓഫ് ഗ്രാൻഡ് പാരൻസ് ഡേ. ഗ്രാൻഡ് പാരൻസ് ഡേൻ്റെ അന്ന് എന്ത് ചെയ്യാണ് അവൻ, അവനൊരു ഗ്രാൻഡ് പാരൻസ് ഡേൻ്റെ അന്ന് അവനൊരു സന്ദേശം അയക്കുകയാണ് അല്ലേ. ആർക്കയക്കുന്നത്? അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് സന്ദേശം അയക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യണം? പുട്ട് എ ടിക് മാർക്ക് ഓൺ ദി മെസ്സേജ് വിച്ച് വിനോദ് ക്യാൻ സെൻഡ്. വിനോദിന് സെൻഡ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ മെസ്സേജുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പറ്റുന്നതിന് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യണം. അതായത് ഗ്രാൻഡ് ഫാദറുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ ഇതിൽ നിന്നും കണ്ടെത്തുക. ഗ്രാൻഡ് ഫാദറിന് ആയി ബന്ധപ്പെട്ട മെസ്സേജുകൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കണ്ടെത്തണം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ടിക്ക് ഇടുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുക്കുക. ഓക്കെ, അത്രയുമാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത്.